ഐ പി എല്ലിൽ എന്റർടൈൻമെന്റിന് ഒരൊറ്റ പേരേ ഉള്ളൂ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. കിരീടങ്ങളൊന്നുമില്ലെങ്കിലും വിരാടും എ ബി ഡിയും ക്രിക്കറ്റ് ഫാൻസിനെ ഒരിക്കലും ബോറടിപ്പിച്ചിട്ടില്ല. ഈ വീഡിയോയിലൂടെ ആർ സി ബിയുടെ ടീം റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. മുംബൈ ചെന്നൈ ടീമുകളുടെ റിവ്യൂ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തവണ ഓരോ പഴുതുമടച്ചാണ് ആർ സി ബിയുടെ വരവ്. വിരാട് കോഹ്ലി എന്ന ക്യാപ്റ്റന്റെ അഭിമാന പോരാട്ടമായിരിക്കും നമ്മൾ കാണുക. നമുക്ക് നേരെ അവരുടെ സ്ക്വാഡിലേക്ക് പോകാം. അവരുടെ ബാറ്റിംഗ് യൂണിറ്റ്: വിരാട് കോഹ്ലി, എ ബി ഡിവില്ലിയേഴ്സ്, പാർത്ഥിവ് പട്ടേൽ, ആരോൺ ഫിഞ്ച്, ഷഹബാസ് അഹമ്മദ്, ജോഷ് ഫിലിപ്പ്, ദേവദത്ത് പടീക്കൽ, ഗുർകീരത് സിംഗ് മൻ. ഓൾറൗണ്ടേഴ്സ്: ക്രിസ് മോറിസ്, വാഷിംഗ്ടൺ സുന്ദർ, മൊയീൻ അലി, ശിവം ഡുബെ, പവൻ നേഗി, ഇഷുരു ഉഡാന, പവൻ ദേശ് പാണ്ഡെ. ഇനി ബൗളേഴ്സ്: ഡെയ്ൽ സ്റ്റെയിൻ, ആഡം സാംബ, യൂസി ചഹൽ, നവദീപ് സൈനി, ഉമേഷ് യാദവ് ആൻഡ് മുഹമ്മദ് സിറാജ്. ഹെറ്റ്മെയറിനെയും സ്റ്റോയിനിസിനെയും പോലുള്ള ടി ട്വന്റി സ്പെഷ്യലിസ്റ്റുകളെ ഒഴിവാക്കിയാണ് ആർ സി ബി ടീമിലേക്ക് 2 കോടിക്ക് ഡെയ്ൽ സ്റ്റെയിനെയും 10 കോടിക്ക് ക്രിസ് മോറിസിനെയും എത്തിച്ചത്. 4.40 കോടിക്ക് ഓസ്ട്രേലിയൻ സ്കീപ്പർ ആരോൺ ഫിഞ്ചും ടീമിലെത്തി. ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എക്കാലത്തും ആർ സി ബിയുടെ തലവേദന. ഇത്തവണ ഡെയ്ൽ സ്റ്റെയിനെയും ക്രിസ് മോറിസിനെയും കെയ്ൻ റിച്ചാർഡ്സിനെയും സൈൻ ചെയ്ത് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർ സി ബി സ്ട്രോങ് ആക്കി. എന്നാൽ അപ്രതീക്ഷിതമായാണ് കെയ്ൻ റിച്ചാർഡ്സൺ ഐ പി എല്ലിൽ നിന്നും പിന്മാറുന്നത്. പകരം ഉടൻ തന്നെ അവർ ഓസ്ട്രേലിയൻ ലെഗ് സ്പിന്നർ ആഡം സാംബയെ ടീമിലേക്ക് എത്തിച്ചു. എങ്കിലും മുഹമ്മദ് സിറാജ്, ഉമേഷ് യാദവ് എന്നിവരുടെ പ്രകടനം ആർ സി ബിയുടെ മുന്നോട്ടുള്ള കുതിപ്പിൽ വളരെ നിർണായകമാകും. ഇനി ആർ സി ബിയുടെ സ്ട്രെങ്ത്തിലേക്ക് പോകാം. 1. എ ബി ഡി വിരാട് കോഹ്ലി കോമ്പിനേഷൻ. ഏത് ബോളിംഗ് നിരയെയും അനായാസം ബൗണ്ടറി കടത്താൻ കഴിയുന്ന സൂപ്പർമാനും കിങ്ങും തന്നെയാണ് ആർ സി ബിയുടെ കാലങ്ങളായുള്ള ശക്തി കേന്ദ്രം. അടുത്തതായി അവൈലബിലിറ്റി ഓഫ് ആരോൺ ഫിഞ്ച്. ഫിഞ്ചിന്റെ വരവ് ആർ സി ബിയുടെ ലീഡർഷിപ്പ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഒന്നുകൂടി മികച്ചതാക്കും. സാംബ ചാഹൽ കോമ്പിനേഷൻ. 2 ലെഗ് സ്പിന്നർമാരുടെ കോമ്പിനേഷൻ ഇത്തവണ ആർ സി ബിക്ക് നന്നായി ഗുണം ചെയ്യും. ഫുൾച കോമ്പിനേഷൻ പോലെ 2 ലെഗ് സ്പിന്നർമാർ ടാൻഡമായി ഓപ്പറേറ്റ് ചെയ്യുന്നത് മിഡിൽ ഓവറുകളിൽ നിർണായകമാകും. ഇനി ആർ സി ബിയുടെ വീക്ക്നെസ്: മിഡിൽ ഓർഡർ. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മിഡിൽ ഓർഡറിൽ ആർ സി ബി ശരിക്കും വിയർക്കും. അവർക്ക് മിഡിൽ ഓർഡറിൽ ഒരു എക്സ്പീരിയൻസ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് ബാറ്റ്സ്മാൻ ഇത്തവണയില്ല. അടുത്തതായി വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസി റെക്കോർഡ്. നമുക്കറിയാം ഐ പി എല്ലിൽ കോഹ്ലിക്ക് പറയത്തക്ക ഒരു നേട്ടമില്ല. പലപ്പോഴും പ്രഷർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ഫേസുകളിൽ ലോങ് ഓണിലോ ലോങ് ഓഫിലോ ഫീൽഡ് ചെയ്ത് ഡിവില്ലിയേഴ്സിനെ ചുമതലയേൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടു. പോസിബിൾ 11. ഓപ്പണിംഗിൽ വിരാട് എത്തുമെന്ന് സൂചനയുണ്ടെങ്കിലും അവരുടെ ബെസ്റ്റ് സ്യൂട്ടഡ് കോമ്പിനേഷൻ പാർത്ഥിവ് പട്ടേലും ആരോൺ ഫിഞ്ചും തന്നെയാണ്. 3rd നമ്പറിൽ വിരാട് കോഹ്ലി, 4th നമ്പറിൽ എ ബി ഡിവില്ലിയേഴ്സ്, 5th നമ്പറിൽ ഗുർകീരത് സിംഗ്, 6th നമ്പറിൽ ശിവൻ ഡുബെ, 7th നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദർ, 8th നമ്പറിൽ ഉമേഷ് യാദവ്, 9th നമ്പറിൽ സ്റ്റെയിൻ, 10th നമ്പറിൽ ആഡം സാംബ, 11th നമ്പറായി യുസ്വേന്ദ്ര ചഹൽ. വിഷ് യു ഗുഡ് ഫോർച്യൂൺ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ.